ഹാരി സാർ ഫസ്റ്റ് ദിവസം ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ അച്ഛനമ്മേൻ്റെ അടുത്ത് പോവുക. അച്ഛനമ്മേൻ്റെ അടുത്ത് പോയി അവരെ കെട്ടിപ്പിടിച്ച് അവർക്ക് അവളുടെ ഒരു ഉമ്മ കൊടുത്ത് അവരോട് ഐ ലവ് യു എന്ന് പറയാം. ഞാൻ അച്ഛന് പറഞ്ഞപ്പോൾ അവരുടെ മുഖത്തിൻ്റെ സന്തോഷം, ഇപ്പാൻ്റെ ഇമ്മാൻ്റെ മുഖത്തിൻ്റെ സന്തോഷം, അത് ചില്ലറ സന്തോഷം എന്നല്ല, അത് മറക്കാനേ പറ്റൂല. അതിൻ്റെ ത്രില്ല്, അതിൻ്റെ ആ എനർജി എനിക്ക് ഇപ്പോഴും പോയിട്ടില്ല. അതിൻ്റെ സന്തോഷം അവരുടെ മുഖത്തൊന്നും പോയിട്ടില്ല. അതിൻ്റെ ത്രില്ല് എനിക്ക് ഇനി ഇനി പോവില്ല, ആ എനർജി ഇനി പോവുന്നില്ല. അത്രക്കും സന്തോഷമായിരുന്നു. എങ്ങനെ പാരൻസിനെ സ്നേഹിക്കാം, എങ്ങനെ പാരൻസിനെ നോക്കാം, അവരോട് എങ്ങനെ നമ്മൾ പെരുമാറേണ്ടത്, ഏത് രീതിയിലൂടെയാണ് പെരുമാറേണ്ടത്, പിന്നെ ഇഷ്ടമല്ലാത്ത വിഷയത്തിനെ എങ്ങനെ സ്നേഹിക്കാം, പിന്നെ ഇഷ്ടമല്ലാത്ത ഭക്ഷണത്തിനെ നമ്മൾ ഇഷ്ടത്തോടെ കഴിക്കാം, അത്ഭുതം തന്നെയാണ്. ഇതുവരെ അങ്ങ് കേട്ടിട്ടില്ല. പങ്കെടുത്ത സമയത്ത് എനിക്ക് നല്ല മാറ്റമായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ ക്യാരക്ടറിലാണെങ്കിലും ആറ്റിറ്റ്യൂഡിലാണെങ്കിലും ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും എനിക്ക് നല്ല നല്ല മാറ്റങ്ങൾ കണ്ടെത്താൻ സാധിച്ചു. അതേപോലെ തന്നെ സാറിൻ്റെ ട്രെയിനിങ്ങിൽ നിന്ന് എനിക്ക് ഒബ്സർവ് ആൻഡ് അബ്സോർബ് എന്ന് പറയുന്ന വലിയൊരു തീം കണ്ടെത്താൻ സാധിച്ചു. ഞാൻ ഏതൊരു കാര്യം ചിന്തിക്കുകയാണെങ്കിലും കാണുകയാണെങ്കിലും അതിന് ഡെപ്ത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് അതിനെ ഡീപ്പായി സ്റ്റഡി ചെയ്യാൻ എനിക്ക് സാറിൻ്റെ ക്യാമ്പിലൂടെ സാധിച്ചു. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് മാത്സ് ആയിരുന്നു. മാത്സിനെ ഞാനങ്ങ് പ്രണയിക്കാൻ തുടങ്ങി. ഐ ലവ് യു മാത്സ് എന്ന് പറഞ്ഞാൽ അതിന് എനിക്ക് ഇഷ്ടപ്പെട്ട പെർഫ്യൂം ഒക്കെ അടിച്ച് ഞാൻ അതിനങ്ങ് പ്രണയിച്ച് പഠിക്കാൻ തുടങ്ങി. അപ്പം മാത്സാണ് ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ്. സാറിൻ്റെ ഓരോ വാക്കുകളും ഞങ്ങളുടെ ഉള്ളിലേക്ക് തറച്ച് തറച്ച് കയറാറുണ്ട്. എന്തെന്നില്ലാത്ത സന്തോഷമാണ് ഇത്. ആ ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾക്ക് കിട്ടിയത്. സാർ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു, സാർ എപ്പോഴും പറയുമ്പോഴും അമ്മേനെ അച്ഛനെയും പറ്റി പറയുന്നുണ്ട്. അമ്മേനെ അച്ഛനെയും നമ്മൾ എപ്പോഴും സ്നേഹിക്കണം. അതുപോലെ തന്നെ നമ്മുടെ അമ്മമാരെ നിരീക്ഷിക്കാനും അച്ഛന്മാരെ അച്ഛന്മാരെ നിരീക്ഷിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ക്ലാസ്സിൽ. അതൊക്കെ ഞാൻ നിരീക്ഷിച്ച് നോക്കിയപ്പോൾ നമ്മളെക്കാട്ടിലും ജോലിയാണ് നമ്മുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ഇവർ രണ്ടുപേരും കഷ്ടപ്പെടുന്നുണ്ട്. ട്രെയിനിങ്ങിൽ ലവ് യുവർ ഡ്രീം എന്നായിരുന്നു അതിൻ്റെ കോൺസെപ്റ്റ്. സൂപ്പറായിട്ട് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സാറ് ട്രെയിനിങ് പറഞ്ഞു. ഇങ്ങനൊരു ക്ലാസ് സംഘടിപ്പിച്ചു തന്നതിന് പ്രദീപ് സാറിനോടും ക്ലാസ് എടുത്തു തന്ന ഹരീഷ് സാറിനോടും ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു. അടുത്തതായി നമുക്കറിയാം രാസമാറ്റങ്ങളിൽ കോടാനുകൂടി ആറ്റങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഓർ ക്രോഡ്സ് ആൻഡ് ക്രോഡ്സ് ഓഫ് ആറ്റംസ് ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ കെമിക്കൽ റിയാക്ഷൻസ്. ശരിയല്ലേ? ഒരു രാസമാറ്റം നടക്കുമ്പോൾ ക്രോഡ്സ് ആൻഡ് ക്രോഡ്സ് ഓഫ് ആറ്റംസ് ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ കെമിക്കൽ റിയാക്ഷൻസ്. അങ്ങനെയാണെങ്കിൽ ആറ്റം ഈസ് ദി സ്മോളസ്റ്റ് മൈന്യൂട്ട് പാർട്ടിക്കിൾ ഇൻ എ സബ്സ്റ്റൻസ്, വി നോ. നമ്മൾ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചല്ലോ, ആറ്റം എന്ന് പറയുന്നത് പദാർത്ഥത്തിലെ ഏറ്റവും ചെറിയ അടിസ്ഥാന കണമാണ് എന്ന് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഇത്രമാത്രം ചെറിയ കണത്തിൻ്റെ ഈ നമ്പർ എങ്ങനെ എണ്ണി കണ്ടുപിടിക്കാൻ പറ്റും? ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആറ്റങ്ങളുടെ എണ്ണം എങ്ങനെ കൗണ്ട് ചെയ്ത് കണ്ടുപിടിക്കാം? ആക്ച്വലി ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ബിക്കോസ് ദി സൈസ് ഓഫ് ദി ആറ്റം ഈസ് വെരി സ്മോൾ. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകാതിരിക്കാൻ വേണ്ടി ഞാനൊരു ചെറിയൊരു ഒരു എക്സാമ്പിൾ പറയാം. ഒരു എക്സാമ്പിൾ വെറുതെ ഒരു എക്സാമ്പിൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പക്ഷെ ഞാനത് വേറെ രീതിയിലാക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഒരു മൂന്ന് യുവാക്കൾ ഒരുപാട് പഠിച്ച് തൊഴിൽ തേടി ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ ഒരു ബാങ്കിൽ ഒരു വേക്കൻസി ഉണ്ട് എന്ന് അറിഞ്ഞു. അപ്പോൾ ഈ മൂന്ന് പേര് എന്ത് ചെയ്തു? ബാങ്ക് മാനേജരെ പോയി കണ്ടു, ജോലി വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മാനേജർ പറഞ്ഞു, ആകെ ഒരു വേക്കൻസി ഉള്ളൂ, പക്ഷെ നിങ്ങൾ മൂന്ന് പേരുണ്ട്, അതുകൊണ്ട് നിങ്ങളിൽ ഏറ്റവും കഴിവുള്ള ആളെ കണ്ടെത്താൻ വേണ്ടി ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ അറിയാലോ. ഓക്കെ, അവർക്ക് സന്തോഷമായി. അവരെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. ആ മുറിയിൽ മൂന്ന് വലിയ ബാഗ് നിറയെ
മൂന്ന് വലിയ ബാഗ് നിറയെ 1 rupee coins ഉണ്ട്. 1 rupee coins. ഈ ഓരോ ബാഗിലും എത്ര 1 rupee coins ഉണ്ട് എന്ന് ആദ്യം കണ്ടുപിടിക്കുന്ന ആൾക്ക് ജോലി തരാം എന്ന് മാനേജർ പറഞ്ഞു. അവർക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഒരു കാര്യം കൂടി ഇയാൾ പറഞ്ഞു, ഈ 1 rupee coins എല്ലാത്തിൻ്റെയും മാസ് സെയിം ആയിരിക്കും എന്നുകൂടി ഇയാൾ പറഞ്ഞു. അവർ മൂന്ന് പേരും എന്തു ചെയ്തു, പെട്ടെന്ന് ബാഗിൽ നിന്ന് ഈ 1 rupee coins എല്ലാം 3 കൂട്ടമായി ഇങ്ങനെ കൂട്ടി എ ബി സി എന്ന് പറയുന്ന 3 പേരാണെന്ന് സങ്കല്പിക്കുന്നു. എ ബി സി, ഈ 3 യുവാക്കൾ എ ബി ആൻഡ് സി. എ ഇങ്ങനെ എന്ത് ചെയ്തു, ഒരറ്റത്തിരുന്ന് ഓരോ കോയിൻസിനെയും പെറുക്കി 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 ഇങ്ങനെ എത്രയുണ്ട് എന്ന് എണ്ണിക്കൊണ്ടിരുന്നു. ബിയും അതേ രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നു, ഓരോ കോയിൻസും ഇങ്ങനെ പെറുക്കി എത്ര കോയിൻസ് ഉണ്ട് എന്ന് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സി എന്ന് പറയുന്ന ആള് അയാൾക്ക് കിട്ടിയ ബാഗിൽ അടങ്ങിയിരിക്കുന്ന ടോട്ടൽ കോയിൻസ് കൃത്യമായി എണ്ണി കണ്ടുപിടിക്കുന്നു. കൃത്യമായി കണ്ടുപിടിച്ച് മാനേജർക്ക് റിപ്പോർട്ട് ചെയ്തു. മാനേജർ നോക്കിയപ്പോൾ കറക്റ്റ് ആൻസറാണ്. എന്താണ് സി ചെയ്തത്? ഇയാളിങ്ങനെ എണ്ണിയൊന്നുമില്ല, ബാഗ് എല്ലാം താഴേക്ക് കിട്ടു, ബാഗിലെ കോയിൻസിൽ കംപ്ലീറ്റ് മറ്റൊരു ചെയ്തതുപോലെ തന്നെ താഴേക്ക് ഇട്ടു, മറ്റൊരു ചെയ്തതുപോലെ ഇയാൾ എണ്ണൊന്നും ചെയ്തില്ല. പക്ഷേ ഇയാൾ 2-5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിൽ കൃത്യമായി എത്ര കോയിൻസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നു. മാനേജർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. അയാൾക്ക് സി എന്ന് പറയുന്ന ആൾക്ക് ആ ബാഗിൻ്റെ ജോലി കൊടുക്കുന്നു. എന്താണ് സി ചെയ്തത്? അതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ കുറേ പേരെങ്കിലും ആലോചിച്ച് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടാവും. ആലോചിച്ച് നമുക്ക് നേരിൽ കണ്ട് ഡിസ്കസ് ചെയ്യാൻ സമയമില്ലാത്തതോടെ ഞാൻ പറയാം, സി ചെയ്തത് ടോട്ടൽ കോയിൻസിൻ്റെ മാസ് കണ്ടുപിടിച്ചു. ഭാരം, അതിൻ്റെ വെയിറ്റ്, ശാസ്ത്രീയമായി മാസം വെയിറ്റും വ്യത്യാസം അതൊക്കെ അതെന്തെങ്കിലായിക്കോട്ടെ, അതിൻ്റെ ഭാരം കണ്ടുപിടിച്ചു. അതിനുശേഷം ഇയാൾ 1 കോയിനിൻ്റെ ഭാരം കണ്ടുപിടിച്ചു. ടോട്ടൽ ഭാരത്തെ 1 കോയിനിൻ്റെ ഭാരം കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ വി ആർ ഗെറ്റിംഗ് ദി ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ്. ടോട്ടൽ ഭാരത്തെ, മാസിനെ, നമുക്ക് എങ്ങനെ പറയാം, മാസിനെ 1 കോയിൻ്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് കിട്ടി. അതിന് 2-3 മിനിറ്റ് മതിയല്ലോ അല്ലേ, വെയിറ്റ് എടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെയുണ്ട്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. അങ്ങനെ ആണ് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു പോയിൻ്റിലേക്ക് എത്താൻ വേണ്ടിയാണ് ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞത്. ദി സംഖ്യാതീതമായ സൂക്ഷ്മ കണങ്ങളുടെ നമ്പർ കാണാൻ വേണ്ടി എന്ത് കണ്ടുപിടിച്ചാൽ മതി, ആ സൂക്ഷ്മ കണങ്ങളുടെ മാസ് കണ്ടുപിടിച്ചാൽ മതി. ആ ഒരു പോയിന്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞത്. റിപ്പീറ്റിംഗ്, ദി മൈനൂട്ട് പാർട്ടിക്കിൾസിൻ്റെ ടു ഫൈൻഡ് ഔട്ട് ദി നമ്പർ ഓഫ് മൈനൂട്ട് പാർട്ടിക്കിൾസ്, വി ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ദി മാസ് ഓഫ് ദി മൈനൂട്ട് പാർട്ടിക്കിൾസ്. അങ്ങനെ മാസ് കിട്ടിയാൽ ടോട്ടൽ സംഖ്യാതീതമായ നമ്പർലെസ് ആയിരിക്കുന്ന എണ്ണം കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയും. അപ്പോഴൊരു പ്രശ്നം വരുന്നുണ്ട്, ആറ്റം എന്ന് പറയുന്നത് ദി സ്മോളസ്റ്റ് ആൻഡ് മൈനൂട്ട് പാർട്ടിക്കിൾസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? അതിൻ്റെ മാസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലല്ലോ അല്ലേ. രാസമാറ്റങ്ങളിൽ പങ്കെടുക്കുന്ന കോടാനുകോടി ക്രോഡ്സ് ആൻഡ് ക്രോഡ്സ് ഓഫ് ആറ്റംസിൻ്റെ നമ്പർ കാണാൻ വേണ്ടി നമുക്ക് ആറ്റത്തിൻ്റെ മാസ് കിട്ടിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ആറ്റത്തിൻ്റെ മാസം എങ്ങനെ കണ്ടുപിടിക്കുക? പണ്ട് കാലങ്ങൾ മുതൽ ആറ്റത്തിൻ്റെ മാസ് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡുണ്ട്. ആ മെത്തേഡിനെ റിലേറ്റീവ് മാസ് മെത്തേഡ് എന്ന് പറയുന്നു. റിലേറ്റീവ് മാസ് മെത്തേഡ്.
അതായത് ആപേക്ഷിക അറ്റോമിക മാസ് രീതി എന്ന് പറയുന്നു. ആപേക്ഷിക അറ്റോമിക മാസ് രീതി. ഇൻ ദിസ് മെത്തേഡ്, ഈ മെത്തേഡിൽ ദി മാസ് ഓഫ് വൺ ആറ്റം ഈസ് കമ്പയർഡ് ടു ദി മാസ് ഓഫ് അനദർ ആറ്റം ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ നമ്പർ വിച്ച് ഷോസ് ഹൗ മെനി ടൈംസ് ഇറ്റ് ഈസ് ഹെവിയർ ദാൻ ദി മാസ് ഓഫ് അദർ ആറ്റം എന്ന് പറഞ്ഞാൽ വല്ലതും മനസ്സിലായോ? ഇല്ല. അതായത് അറ്റോമിക മാസ് അറിയാവുന്ന ഒരു മൂലകത്തിൻ്റെ മാസുമായി ആറ്റങ്ങളുടെ മാസ് കമ്പയർ ചെയ്യുന്നു. അറ്റോമിക മാസ് അറിയാവുന്ന ഒരു മൂലകത്തിൻ്റെ മാസുമായി അറ്റോമിക മാസ് കമ്പയർ ചെയ്യുന്നു. ശ്രദ്ധിക്കണേ, അങ്ങനെ കമ്പയർ ചെയ്ത എല്ലാ മൂലകത്തിൻ്റെയും അറ്റോമിക മാസ് അറിയാവുന്ന മൂലകത്തിൻ്റെ മാസുമായി കമ്പയർ ചെയ്ത് പറയുന്ന രീതിക്കാണ് റിലേറ്റീവ് മാസ് മെത്തേഡ് അല്ലെങ്കിൽ ആപേക്ഷിക അറ്റോമിക മാസ് രീതി എന്ന് പറയുന്നത്. ഞാൻ വിശദീകരിക്കാം, ശ്രദ്ധയോടെ ഇരിക്കണം, കാരണം കുറച്ച് പ്രയാസമുള്ളൊരു മേഖലയാണ്. ഈ അറ്റോമിക മാസ് അറിയാവുന്ന ഒരു എലിമെൻ്റ് എന്ന് പറയുന്നത്, വി ആർ ടേക്കിംഗ് കാർബൺ 12 ഐസോട്ടോപ്പ്, മാസ് 12 ഉള്ള കാർബണിൻ്റെ ഐസോട്ടോപ്പാണ് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു ആറ്റം എന്ന് പറയുന്നത്. പണ്ടുകാലങ്ങൾ മുതൽ സ്വീകരിച്ച രീതി അതാണ്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ ടേക്കിംഗ് 1/12 മാസ് ഓഫ് 1 carbon 12 ആറ്റം, 1/12 മാസം. വി ആർ ടേക്കിംഗ് 1/12 മാസ് ഓഫ് 1 carbon 12 ആറ്റം. ശ്രദ്ധിക്കണേ, ഒരു കാർബൺ 12 മാസിൻ്റെ 12 നമ്മൾ എടുക്കുന്നു. ആൻഡ് ദിസ് മാസ് ഈസ് കോൾഡ് 1U എന്ന് പറയും. 1U എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് മാസ്, യൂണിഫൈഡ് മാസ്. 1U അതായത് 1U ഒരു യൂണിറ്റ്, ഇതൊരു യൂണിറ്റായി നമ്മൾ കാണുന്നു, ഒരു യൂണിറ്റ്. 1U അല്ലെങ്കിൽ 1 unified മാസ് അല്ലെങ്കിൽ ഒരു യൂണിറ്റായി നമ്മൾ ഇതിനെ കാണുന്നു. ഇതിനെ കാർബൺ 12 മാസിൻ്റെ 1/12 എടുക്കുന്നു. ആ 1/12 1U എന്ന് പറയുന്നു, 1U. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റുള്ള എല്ലാ ആറ്റങ്ങളുടെയും മാസ് ഇതിൻ്റെ എത്ര മടങ്ങാണെന്ന് കമ്പയർ ചെയ്ത് പറയുന്നു. വി ആർ കമ്പയറിങ് ദിസ് 1U വിത്ത് അതർ ആറ്റംസ്. ഹൗ മെനി ടൈംസ് ഇറ്റ് ഈസ് ഹെവിയർ ദാൻ ദി അതർ ആറ്റംസ്, മറ്റുള്ള ആറ്റങ്ങളുടെ മാസ് ഇതിൻ്റെ എത്ര മടങ്ങാണെന്ന് കമ്പയർ ചെയ്ത് പറയുന്നു. ഞാൻ വിശദീകരിക്കാം. ഇപ്പോൾ ഓക്സിജൻ്റെ അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ ഈസ് 16 എന്ന് പറഞ്ഞാൽ വട്ട് യു മീൻ? അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ ഈസ് 16 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഒരു കാർബൺ 12 മാസിൻ്റെ 12 16 16 മടങ്ങാണ് ഓക്സിജൻ്റെ ഭാരം എന്നാണ് എൻ്റെ അർത്ഥം.